നമസ്കാരം. ഭാരത് മാതാ കീ ജയ് എന്ന് കേട്ടാലും വന്ദേ മാതരം എന്ന് കേട്ടാലും സുഡാപ്പികൾക്ക് ഹാലിളക്കും. അതേപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എപ്പോഴൊക്കെ ഹൈന്ദവർ ഒന്നിക്കുന്നു എന്ന് കേൾക്കുമ്പോഴെല്ലാം അല്ലെങ്കിൽ കാണുമ്പോഴെല്ലാം അവർക്കും ഹാലിളകും. അപ്പോഴൊക്കെ കൃത്യമായും എന്തെങ്കിലും കുത്തിത്തിരുപ്പുമായിട്ട് അവർ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്യും. ഇത്തവണ അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ആ അഭ്യാസം നടത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ഒരു കൊട്ടേഷൻ നോട്ടീസുണ്ട്. അതിൽ നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതാ ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്, അവിടെ പാചക പ്രവർത്തിക്ക് വരുന്ന ദേഹണ്ഡക്കാരും സഹായികളും ബ്രാഹ്മണരായിരിക്കണം എന്നതാണ് ആ നോട്ടീസിലുള്ളത്. ഒന്ന് ഓർത്ത് നോക്കുക. ഇത് കാണുന്ന സാധാരണക്കാർ വിചാരിക്കുന്നത് എന്താ, ഇതെന്തോ സംഘപരിവാർകാർ ചെയ്യുന്ന കാര്യമല്ലേ എന്ന് ഓർക്കും. എന്നാലല്ല, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് CPM ആണ്. ആ CPM പരിപാടിയാണിത്. ഇത് ഏതെങ്കിലും ഒരു പുറത്ത് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ അതിൻ്റെ സത്യം എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പഴി സംഘപരിവാറിൻ്റെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കാൻ ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾ തന്നെ മുന്നിട്ട് നിൽക്കും. ഇപ്പോൾ ഇവിടെ ജാതിയില്ല, മതമില്ല, മതനിരപേക്ഷ കേരളം എന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുന്ന വനിതാ മതിൽ കെട്ടിയ നവോത്ഥാന നായകവർ എന്ന് നാഴിക 40 വട്ടം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ കാണിച്ചിരിക്കുന്ന തെമ്മാടത്തരത്തെ പറ്റിയാണ് ഞങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. നോക്കുക, അവിടെ നിരവധി കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ പാചക പ്രവർത്തിക്ക് വരുന്ന ദേഹണ്ഡക്കാരും സഹായികളും ബ്രാഹ്മണരായിരിക്കണം എന്നാണ്. നമ്മൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത് എന്ന് ഓർക്കണം. ഇവർക്ക് ഭയമാണ്. ഹൈന്ദവർ ജാതിയൊന്നുമില്ലാതെ ജാതി വ്യത്യാസം മറന്ന് ഒന്നിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവർക്കറിയാം അവരുടെ അടിത്തറ ഇളകുന്നു, അതവരെ ഭയപ്പെടുത്തുന്നു, പേടിപ്പിക്കുന്നു. അപ്പോൾ കൃത്യമായും കുത്തിത്തിരിപ്പും കൊണ്ടുവരും. കുറേ പേരെ, കുറേ അന്തംകമ്മികളെ അവർ ഇത് പറഞ്ഞ് പറ്റിക്കുകയും ചെയ്യും, ഇത് സംഘപരിവാറാണ് ചെയ്തതെന്ന്. എന്നാൽ യാഥാർത്ഥ്യമോ, അതവരാണ് ചെയ്തത്, അവർ മാത്രമാണ് ചെയ്തത്. അവർ മാത്രമേ എപ്പോഴും ഈ ജാതിയും മതവും പറഞ്ഞ് വോട്ട് വോട്ടിന് വേണ്ടിയും വോട്ട് ബാങ്കിന് വേണ്ടിയും ഇത്രയും വൃത്തികെട്ട കളികളും രാഷ്ട്രീയ കളികളും ചെയ്യാറുണ്ടോ? വേണമെന്ന് വെച്ചാൽ ഏതൊരു ഹൈന്ദവനും ജാതിയൊന്നുമില്ലാതെ തന്നെ ഒന്നിക്കാൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നും ജീവനോട് ഇരിപ്പുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അത് മാതാ അമൃതാനന്ദമയ്യാണ്. അവർ ധീവര സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ അവരുടെ ഭക്തരായി, അവരുടെ അനുയായികളായി ബ്രാഹ്മണർ മുതൽ സകല വിഭാഗം ആളുകളുമുണ്ട്, അറിയാമോ? അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രിയ ശിഷ്യൻ സ്വാമി സത്യവ്രതൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു നായരാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായിയും സുഹൃത്തും അയ്യങ്കാളി ആരായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഹൈന്ദവ സമൂഹം. അവർക്ക് വേണമെന്ന് വെച്ചാൽ ഈ ജാതിയുടെ എല്ലാ അതിർവരമ്പുകളും വിട്ടു തന്നെ അവർ ഒന്നിക്കാൻ അവർക്ക് പറ്റും. പക്ഷേ എപ്പോഴൊക്കെ ഒന്നിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ കൃത്യമായും കമ്മ്യൂണിസ്റ്റുകൾ ഇടംകോലിടുകയോ കുത്തിത്തിരിപ്പുമായിട്ടോ വരികയും ചെയ്യും. അതാണ് ദാ ഇവിടെയും നമ്മൾ കാണുന്നത്. നാണമാവുന്നില്ലേ കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾക്ക് ഇങ്ങനെ കുത്തിത്തിരിപ്പുമായിട്ട് നടന്ന് നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രം ഇതേപോലെ വൃത്തികെട്ട കളികൾ കളിക്കാൻ? ഇനിയെങ്കിലും മനുഷ്യരാവുക. നിങ്ങൾ തന്നെ പാടിറക്കിയിട്ടുണ്ടല്ലോ, മനുഷ്യരാവുക, മനുഷ്യനെ പോലെ പെരുമാറുക എന്നൊക്കെ. അങ്ങനെ ആവാൻ ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്യുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.